തിരുവനന്തപുരം നഗരാതിർത്തിയിലുള്ള തോന്നയ്ക്കൽ എന്ന ചെറുഗ്രാമം. കഥകളിക്ക് അധികമൊന്നും വേരോട്ടമില്ലാത്ത ആ നാട്ടിൻപുറത്തു നിന്നാണ് മാർഗി വിജയകുമാർ എന്ന കലാകാരൻ കഥകളി പഠനത്തിലെ ചുവടുവയ്ക്കുന്നത്. പാരമ്പര്യമായോ കുടുംബപരമായോ കഥകളിയുമായി വലിയ ബന്ധമൊന്നും അവകാശപ്പെടാനില്ലാത്ത മാർഗി വിജയകുമാർ 1975 തിരുവനന്തപുരം മാർഗിയിൽ കഥകളി വേഷം പഠിച്ചു തുടങ്ങുമ്പോൾ അവിടുത്തെ പ്രധാന ഗുരുനാഥൻ ബ്രഹ്മശ്രീ മാങ്കുളം തിരുമേനിയായിരുന്നു. മാങ്കുളം തിരുമേനിയുടെ അധ്യാപന രീതി കളരി പഠനത്തിന് ഉപരിയായി പുരാണ കഥാസംബന്ധിയായ വിഷയങ്ങളുടെ ചർച്ചകളിലായിരുന്നു. വിവിധ കഥാപാത്ര രൂപീകരണത്തിൽ മാർഗി വിജയകുമാറിനെ ഏറെ സ്വാധീനിക്കുകയായിരുന്നു ആ കഥ പറച്ചിലുകൾ. 1980 ശേഷം സാക്ഷാൽ കലാമണ്ഡലം കൃഷ്ണൻ നായർ ആശാൻ മാർഗിയിൽ അധ്യാപകനായി എത്തി. മാർഗി വിജയകുമാറിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ സംഭവം. കലാമണ്ഡലം കൃഷ്ണൻ നായർ മാർഗി വിജയകുമാറിനെ മിക്ക വേഷങ്ങളും ചൊല്ലിയാടിച്ചു. കഥകളിയുടെ സാങ്കേതിക തികവും ലാവണ്യ മികവും കൃഷ്ണൻ നായർ ആശാന്റെ കഥകളി ക്ലാസ്സുകളിലൂടെ സ്വായക്തമാക്കുവാനായിട്ട് മാർഗി വിജയകുമാറിന് സാധിച്ചു. തനിക്കെന്ന് അതിയായി ആഗ്രഹിച്ച മാർഗി വിജയകുമാറിന്റെ വഴി സ്ത്രീവേഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് മാഗിനിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മാർഗി വിജയകുമാർ കഥകളിയിൽ തന്റെ സ്ത്രീവേഷങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. ഒന്നാം ദിവസം പൂർവഭാഗത്തിലെ യൗവനം വന്നുദിച്ചിട്ടും ചെറുതാകാത്ത ചെറുപ്പവും ഉത്തരഭാഗത്തിലെ പ്രൗഢാംഗനയും മാർഗി വിജയകുമാറിൽ ഭദ്രം. പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനൊപ്പം നിരവധി തവണ രണ്ടാം ദിവസം ദമയന്തി കെട്ടിയ മാർഗി വിജയകുമാറിൻ്റെ പ്രിയപ്പെട്ട ദമയന്തിയും അതുതന്നെയാണ്. അന്തസ്സംഘർഷങ്ങളുടെ വിളനിലമാകുന്ന കഥാപാത്രം, തീരവും അടിത്തട്ടുമില്ലാത്ത സമുദ്രത്തിൽപ്പെട്ടുഴലുന്ന സ്ത്രീരത്നം, നാലാം ദിവസം ദമയന്തിയെ മാർഗി വിജയകുമാർ പൂർണ്ണമായും പാത്രബോധത്തിൽ അധിഷ്ഠിതമായാണ് പ്രകടിപ്പിക്കുക. ലളിതമാരുടെ സങ്കേതവും സൗന്ദര്യശാസ്ത്രവും പൂർണ്ണമായും അടയാളപ്പെടുത്തുന്നു മാർഗി വിജയകുമാറിൻ്റെ ലളിതമാരും ഉർവശിയും ഒക്കെ. പ്രത്യേകിച്ചും കർമ്മീരവധം ലളിത കഥകളി പ്രേക്ഷകരെ നിരന്തരം പ്രലോഭിപ്പിക്കുന്ന വേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉർവശി. കാമാതുരനായ രാവണന്റെ മുന്നിൽപ്പെടുന്ന രംഭ, രംഭയുടെ കൗശലവും പരിഭ്രമവും ആവോളം ആവാഹിച്ച് മാർഗി വിജയകുമാർ രംഭയെ അരങ്ങത്ത് അനശ്വരമാക്കുന്നു. സഹകഥാപാത്രവുമായി വളരെയധികം രസതന്ത്രം ആവശ്യമുള്ള ദേവയാനി മാർഗി വിജയകുമാർ കേളിയിലീലകളിൽ അസാധ്യ നൈപുണ്യം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വേഷമാണ്
മാർഗി വിജയകുമാറിൻ്റെ ദേവയാനി. തൻ്റെ ലക്ഷ്യം നേടുക എന്നതിനൊപ്പം മാതൃത്വത്തിൻ്റെ അന്തസംഘർഷങ്ങളും അരങ്ങത്തേക്ക് ആവാഹിക്കുകയാണ് മാർഗി വിജയകുമാറിൻ്റെ മോഹിനി. രുക്മാംഗത ചരിതത്തിലെ മോഹിനീവേഷം ഓരോ അരങ്ങേറ്റമാകുവാനായി മാർഗികുമാർ നല്ല പരിശ്രമമാണ് നടത്തുന്നത്. അത് വിജയിക്കുന്നു എന്നത് തന്നെയാണ് കഥകളി പ്രേക്ഷകരെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യവും. കലാമണ്ഡലം കൃഷ്ണനായരാശാൻ ചൊല്ലിയാടിച്ച പൂതനാമോക്ഷം, മാർഗി വിജയകുമാർ നിരന്തരമായ തേച്ചുമിനുക്കലുകളിലൂടെ ഗരിമയൊത്തെ ഒന്നാക്കി മാറ്റി. നടൻ കഥാപാത്രത്തെ സ്വത്താക്കിയ വിസ്മയം. കൗരവൻ മാറോടും ആധുനിക കാലത്തെ ആട്ടക്കഥകളിൽ ഏറെ അരങ്ങ് വിജയം നേടിയ കർണശബ്ദത്തിലെ കുന്തി മാർഗി വിജയകുമാർ അവതരിപ്പിക്കുക കഥാപാത്ര ബോധത്തോടൊപ്പം പ്രേക്ഷക അഭിവാഞ്ചയും ഉൾക്കൊണ്ടാണ്. എണ്ണിയാലൊടുങ്ങാത്ത ശ്രീവേഷങ്ങളുടെ അരങ്ങുകൾ, ആ കലാകാരൻ എന്നും കഥകളി ആത്മാർത്ഥമായി പ്രണയിക്കുകയായിരുന്നു. അനുകരണീയമാണ് ആ കലാകാരന്റെ കലാജീവിതം. ഏൽപ്പിച്ച കളികൾ ഒന്നൊഴിയാതെ പങ്കെടുക്കണമെന്ന് നിശ്ചയദാർഢ്യമുള്ള കലാകാരൻ. അദ്ദേഹം സന്താനഗോപാലം ബ്രാഹ്മണനും കുചേലവൃത്തം കുചേലനും നളചരിതത്തിലെ സുദേവനും കെട്ടാൻ തുടങ്ങിയപ്പോൾ ആ അരങ്ങുകൾ കഥകളി പ്രേമികൾക്ക് വിളമ്പിയത് പുതിയ രസക്കൂട്ടുകളായിരുന്നു. കളിസ്ഥലത്ത് നേരത്തെ എത്തി വേഷമൊരുങ്ങി അരങ്ങത്ത് പോകാൻ തയ്യാറാകുന്ന വേഷക്കാരൻ അരങ്ങിൽ തുടക്കം മുതൽ ഒടുക്കം വരെ 100% ആത്മാർത്ഥത കാണിക്കുന്ന കലാകാരൻ മാർഗി വിജയകുമാർ സംഘാടകർക്കും കഥകളി പ്രേക്ഷകർക്കും ആത്മവിശ്വാസം നൽകുന്ന വേഷക്കാരനാണ്. കൃഷ്ണ കൃഷ്ണ ജയിക്ക ജയിക്ക കൃഷ്ണ കൃഷ്ണ ജയിക്ക ജയിക്ക കൃഷ്ണ. മാങ്കുളം തിരുമേനിക്കൊപ്പവും കലാമണ്ഡലം കൃഷ്ണൻ നായർക്കൊപ്പവും വേഷം ചെയ്തു തുടങ്ങിയ മാർഗി വിജയകുമാർ ഇന്ന് കഥകളി ലോകത്തുള്ള യുവതലമുറയിലെ ശ്രദ്ധേയരായ ഒട്ടുമിക്ക വേഷക്കാർക്കൊപ്പവും സഹവേഷം ചെയ്യുന്നു. മാർഗിയിൽ വിദ്യാർത്ഥിയും അധ്യാപകനും പ്രിൻസിപ്പളുമായി പ്രവർത്തിച്ച അദ്ദേഹം ഈ 31 തൻ്റെ ഷഷ്ടിപൂർത്തി നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും ഒരുപാട് കഥകളി അരങ്ങുകളെ തൻ്റെ വശ്യചാരുത കൊണ്ട് അഭിനയ തികവുകൊണ്ട് അദ്ദേഹം പൊലിമയുള്ളതാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നവഭവ തിരുവനന്തപുരം.